എൻ്റെ അടുത്ത് നിന്നെങ്കിലും പറയാത്ത എന്താന്ന് വെച്ചപ്പോ പക്ഷെ ഇങ്ങനെ കുനിഞ്ഞ് തല കുനിച്ച് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കരഞ്ഞു. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് നിൽക്കുന്നു, അവരിങ്ങനെ പറഞ്ഞു ഇപ്പോൾ സമാധാനമായല്ലോ, നിനക്കൊക്കെ ഇപ്പോൾ ഇവർക്കെല്ലാം അറിയായിരുന്നു. അറിയായിരിക്കണം, എന്തായാലും നല്ല പോലെ കാര്യങ്ങൾ അറിയായിരിക്കണം. ഞങ്ങൾ അത്രയും കാര്യമായിട്ടാണ് നോക്കിയത്. ഞാൻ എൻ്റെ കൊച്ചിനേക്കാളും കൂടുതൽ സ്നേഹം അവർക്കാണ് കൊടുത്തത്. ഞാൻ അവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് എൻ്റെ മോന് കൊടുത്തത്. അമ്മ സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞിട്ട് തിരിച്ച് കോളേജിൽ ചെല്ലായിരുന്നു. അപ്പൊ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയെ കോളേജിൽ എത്തിയെന്നും. കോളേജിൽ എത്തിയെന്ന് വിളിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ ആ എത്തുന്ന സമയം നോക്കി ഞാൻ അങ്ങോട്ട് വിളിച്ചത്. കുറേ ടൈം വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പം ഇടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ഫോൺ ഓഫായി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിട്ടാത്തതുകൊണ്ട് അക്ഷയെ വിളിച്ചു. അക്ഷയെ വിളിച്ചിട്ട് ഇങ്ങനെ സിദ്ധു എത്തിയിട്ടുണ്ടോ? ഇങ്ങനോ കിടക്കുന്നു, ആൻറ്റി വന്നു കിടക്കുന്നു. ഞാൻ അവൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു ഇങ്ങോട്ടൊന്ന് വിളിക്കുക. അവൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞത് ഇങ്ങോട്ട് തന്നെ വിളിച്ച് അപ്പം ഞാൻ എത്തിയിട്ടുണ്ട് കിടക്കുന്നു, ഫോൺ ഓഫായി പോയിട്ടാണ് എടുക്കാത്തത് എന്ന് പറഞ്ഞു. പക്ഷെ റിങ്ങൊക്കെ ആയിരുന്നു. ഞാൻ ഈ കിടന്നോ പോകുന്ന ക്ഷീണമല്ലേ. അങ്ങനെ അവൻ കിടന്നു. ഉച്ചയ്ക്ക് വീണ്ടും വിളിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു. ആ ഞാൻ വിളിക്കാം, ഞാൻ കഴിച്ചു, ഞാൻ വിളിക്കാം സംസാരത്തിന്. എനിക്ക് 16-ാം തീയതി എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം പറഞ്ഞാൽ ട്രാവൽ ചെയ്ത് പോയത് കൊണ്ട് എനിക്ക് അതൊന്നും ശരിയായിട്ടില്ല. 17-ാം തീയതി ആയപ്പോൾ എനിക്ക് എന്ത് എന്ത് പറ്റി ഇല്ല ഇല്ലല്ല, എനിക്ക് ക്ഷീണം, എന്നോട് കിടക്കുന്നു, വിളിക്കാം. ഞാൻ ചോദിച്ചു അവധിയായിരുന്നു, അപ്പൊ അവധിയായിരുന്നു. ഞാൻ പിന്നെ അവൾക്ക് കിടക്ക്, തുണിയൊക്കെ അലക്കാൻ ഉണ്ടെങ്കിൽ അലക്ക് എന്നൊക്കെ പറഞ്ഞു. ആ ഞാൻ ചെയ്യാം, വയ്ക്കട്ടാ എന്ന് ചോദിച്ചു. അങ്ങനെ അന്നും ഇടയ്ക്ക് 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ എടുത്തില്ല. അപ്പൊ ഇതെല്ലാം 2-3 തവണ വിളിക്കുമ്പോ ഇത് എടുത്തിട്ട് ഇത്രയും ഒന്ന്. ആ അപ്പൊ ഞാൻ അക്ഷയ് അന്ന് തലേ ദിവസം വിളിച്ചതുപോലെ അക്ഷയ് വീണ്ടും ഞാൻ എന്ത് മെസ്സേജ് അയച്ചു, മോനെ സിദ്ധു ഫോൺ എടുക്കുന്നുണ്ട്, കോൾ ചെയ്യാൻ പറയോ എന്ന് ചോദിച്ചു. അപ്പൊ കഴിഞ്ഞപ്പോൾ സിദ്ധു വിളിച്ചിട്ടുണ്ട്. ഞാൻ കിടക്കയായിരുന്നു, വേറെ ഒന്നും ഇല്ല, അവക്കിട്ടാ എന്ന് ചോദിച്ചു. മോനെ എന്താ ഇപ്പൊ കിടക്കുന്നു? ഇല്ല ക്ലാസ് ഇല്ലല്ലോ, ഞാൻ വെറുതെ കിടക്കുന്നു. പിന്നെ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് ഇല്ലെങ്കിൽ ഇവരെപ്പോഴും കിടപ്പും ഇതൊക്കെ അങ്ങനെ. 18-ാം തീയതി ഞാൻ ചോദിച്ചു അതിൻ്റെ അടുത്ത് എന്തെങ്കിലും മൂഡൊക്കെ ഉണ്ടോ? ഇല്ല 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 ഇല്ല, ഞാൻ ഇല്ല, ഞാൻ വയ്ക്കട്ടെ വയ്ക്കട്ടെ, വേറെ ഒന്നുമില്ല, വയ്ക്കട്ടെ. ഇത്രയാ ഇവൻ ഈ 3 ദിവസം കൊണ്ട് 16, 17, 18 ഉച്ച വരെ സംസാരിച്ച കാര്യങ്ങൾ. വേറെ ഒന്നും, വേറെ ഒരു കാര്യം, കോളേജിലെ കാര്യമോ റൂമിലെ കാര്യമോ ഒന്നിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇല്ല ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. സത്യമാണ് അവിടുത്തെ യൂണിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇല്ല 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 ഇല്ല, അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഇയർ വേറെ ഉറപ്പായിരുന്നു, സെക്കൻഡ് ഇയർ കയറിയപ്പോൾ വേറൊരു കുട്ടിയായി. എന്താ വെച്ചാൽ അതെന്താ നീ ആവാത്ത, അത് യൂണിയനിലെ കുട്ടിയാ ആവുന്നത്, യൂണിയനിലുള്ളവരാണ് ഉറപ്പൊക്കെ ആവുന്നത്. ഫസ്റ്റ് ഇയർ അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാക്കും, പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പം മാറും അത് തന്നെ. പിന്നെ ഇവൻ ഇങ്ങനെ ബിസിയാണ് ഇപ്പോഴും, അവിടുത്തെ ഓരോ വർക്കുകളും കാര്യങ്ങളും ഒക്കെ. ഞങ്ങളെ വിളിച്ചോ? ഞങ്ങളാരും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചവരും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് വന്ന കുട്ടിയുടെ അടുത്ത്, അന്ന് വന്നപ്പം അക്ഷയനെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാന്നുള്ളതാണ്, അക്ഷയ് ദേവരാഘവരെയൊക്കെ നല്ലപോലെ അറിയാം. അപ്പൊ അക്ഷയനെ ചോദിച്ചത് മുന്നേ ഞാൻ 2 പ്രാവശ്യം നിന്നെ വിളിച്ചല്ലേ, നീ ഒന്ന് എൻ്റെ അടുത്ത് നിന്നെങ്കിലും പറയാത്ത എന്താന്ന് ചോദിച്ചപ്പോ പക്ഷെ ഇങ്ങനെ കുനിഞ്ഞ് തല കുനിച്ച് ഇങ്ങനെ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞു. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഫ്രണ്ട്സ് നിൽക്കുന്നു, അവരിങ്ങനെ പറഞ്ഞു ഇപ്പോൾ സമാധാനമായല്ലോ, നിനക്കൊക്കെ ഇപ്പോൾ അറിയായിരിക്കണം, എന്തായാലും നല്ല പോലെ കാര്യങ്ങൾ അറിയായിരിക്കണം, ഗേൾസാണത്. അപ്പം അവർക്ക് ആർക്കെങ്കിലും ഒന്ന് നമ്മൾ പോലീസും ഒരു എന്താണ് നല്ലൊരു സംരക്ഷണമോ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് എന്താ തോന്നുന്നത്? കോളേജ് അധികൃതർ അധികൃതരും ഞങ്ങളുടെ അടുത്ത് ഇതുവരെ അവർക്ക് ഇത്രയും ദിവസം അവർക്കൊന്നും അറിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീൻ ഇവിടെ വന്നപ്പോഴും അവർക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. സംഭവം കഴിഞ്ഞ് 8-ാമത്തെ ദിവസം ഡീൻ ഇവിടെ വരുന്നത്, അന്നും
ഡിൻ ഒന്നും അറിയില്ല. ആ 8 ദിവസത്തിന്റെ 8-ന്റെ അന്നാ. ഇല്ല 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 അല്ല വിളിച്ചിട്ടില്ല. ആ ഇത് ഇൻഫോം ചെയ്യുന്ന തന്നെ PG-യുടെ ഒരു കുട്ടിയാണ്, PG-യിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഞങ്ങളുടെ അടുത്ത്. എന്തെങ്കിലും അറിയിക്കണ്ടേ? പാരന്റ്സിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും വേറെ നമ്പർ ഉണ്ടല്ലോ, പാരന്റ്സിനോട് ചിലപ്പോൾ വിളിച്ച് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഓഫീസിലെ ഏതാണ്, ഡീൻ തന്നെ വേണമെന്നില്ല, ഓഫീസിലെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് വിളിപ്പിക്കാമായിരുന്നു. മൂന്ന് കുട്ടികള് ഇവിടെ വന്നിട്ടുണ്ട്. അതെ, ഡിസംബർ ഡേറ്റ് ഓർമ്മയില്ല, 10th-നോ 12th-നോ അങ്ങനെ എന്തോ ആണ്. അപ്പോ ഒരു ഡേ ഒരു നൈറ്റ് ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് ഒന്ന് രണ്ട് വീടുകളിലും കൂടി ഇവരെല്ലാരും പോയിട്ടാ ഇവിടെ വന്ന്. അങ്ങനെ ശരിക്കും അടിച്ചു പൊളിച്ചിട്ട് അവരൊക്കെ, ഞങ്ങൾ അത്രയും കാര്യമായിട്ടാ നോക്കിയത്. ഞാൻ എൻ്റെ കൊച്ചിനേക്കാളും കൂടുതൽ സ്നേഹം അവർക്കാ കൊടുത്തത്. ഞാൻ അവർക്ക് ആഹാരം കൊടുത്തിട്ടാണ് എൻ്റെ മോന് കൊടുത്തത്. അത് ഇവിടെയൊക്കെ അവർ കിടന്നത്. SFIO എന്തോ ഏതായിരുന്നാലും കോളേജിൽ ഒരു കുട്ടിയുടെ ആത്മഹത്യ എന്ന് പറയുന്നപ്പോൾ കാര്യം നമുക്കറിയണം. എന്ത് കാരണം, എന്ത് ചെയ്തു, ആരാണ് ഇതിന്റെ ബാക്കിൽ, ഏത് യൂണിയൻ? അപ്പൊ ആദ്യം എൻ്റെ അടുത്ത് പറയാനമ്മ അതിനകത്ത് SFI മാത്രമേ ഉള്ളൂ, വേറെ ആരും അതിനകത്ത് പോകാറില്ല, ഉണ്ടെങ്കിൽ തന്നെ വേറെ യൂണിയൻ ഇല്ല. നമുക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്ക്, നിങ്ങൾ നീ നിന്റെ കാര്യം നോക്ക്. ഓ, എനിക്കതിനൊന്നും സമയമില്ലമ്മ, ഇനി പറയില്ല, ഫോട്ടോഗ്രാഫറാണ് ഒരു, അപ്പൊ അവന് വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണമെന്നുള്ള ഒരു താല്പര്യക്കാരനാണ്. ഇതൊന്നും ഇങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. റാഗിങ് ഒരു ഇഷ്യൂ ഒന്നും, റാഗിങ് ഒക്കെ ഇതൊക്കെ എല്ലാ വർഷവും എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അത് നമ്മൾ കാര്യമൊക്കെ ഉണ്ടെന്ന് പോയ സമയത്ത് പറയുമായിരുന്നു.